നമസ്കാരം. തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശിയിലുണ്ടായ വ്യാജമദ്യ ദുരന്തത്തിന്റെ ഞെട്ടൽ മാറും മുന്നെയാണ് ഹത്രാസ് ദുരന്തം എത്തുന്നത്. പ്രാർത്ഥനയ്ക്കായി ഒത്തുകൂടിയപ്പോൾ ഹത്രാസ് ദുരന്തഭൂമിയായി മാറിയത് വാർത്തകളിലൂടെ നമ്മൾ കണ്ടതാണ്. ഉത്തർപ്രദേശിലെ ഹത്രാസിൽ മതപരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 116 പേരാണ് മരിച്ചത്. ഒരാത്മീയ നേതാവിന്റെ നേതൃത്വത്തിൽ നടന്ന തത്സംഗം പരിപാടിക്കിടെയാണ് അപകടം നടന്നത്. വലിയ പന്തലുകൾ കെട്ടിയിട്ടായിരുന്നു പരിപാടി നടത്തിയിരുന്നത്. ഉത്തർപ്രദേശിൽ വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. ചൂട് സഹിക്കാനാവാതെ പന്തലിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആളുകൾ കൂട്ടത്തോടെ ശ്രമിച്ചതാണ് ദുരന്തത്തിനിടയാക്കിയത്. കൊല്ലപ്പെട്ട 116 പേരിൽ 7 കുട്ടികളും 1 പുരുഷനും ബാക്കിയുള്ളവ സ്ത്രീകളുമാണെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. 100 ആളുകൾ പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ ചികിത്സയിൽ തുടരുകയാണ്. അങ്ങനെ നിൽക്കെ കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഹത്രാസ് സന്ദർശിച്ചിരുന്നു. മരിച്ചവരുടെ ബന്ധുക്കളെ കണ്ട് രാഹുൽ ഗാന്ധി അവർക്ക് കോൺഗ്രസ് പിന്തുണ നൽകുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. ഇതിനെതിരെ പ്രതികരിച്ചുകൊണ്ട് BJP ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് കള്ളക്കുറിശ്ശി മദ്യ ദുരന്തത്തിൽ ഇരയായവരെ സന്ദർശിച്ചില്ല എന്ന ചോദ്യവുമായാണ് BJP നേതാവ് CR കേശവൻ രംഗത്തെത്തിയിരിക്കുന്നത്. രാഹുൽ ഗാന്ധി രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് വേണ്ടി മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് രാഹുൽ ഹത്രാസിലേക്ക് പോയതെന്ന് CR കേശവൻ പറഞ്ഞു. കള്ളക്കുറിശ്ശിയിലെ അനധികൃത മദ്യ ദുരന്തത്തിൽ മരിച്ച നിരപരാധികളുടെ കുടുംബങ്ങളെ സന്ദർശിക്കാൻ രാഹുൽ ഗാന്ധിക്ക് എന്തുകൊണ്ട് സഹാനുഭൂതി ഉണ്ടായില്ല? രാഹുലോ MK സ്റ്റാലിനോ ഈ ഇരകളുടെ കുടുംബങ്ങളെ എന്തുകൊണ്ട് ആശ്വസിപ്പിച്ചില്ല? രാഹുൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നേട്ടങ്ങൾ മാത്രമാണ് നോക്കുന്നത് എന്ന് CR കേശവൻ പറഞ്ഞു. അതേസമയം പ്രതിപക്ഷ നേതാവായി സ്ഥാനമേറ്റത് മുതൽ രാഹുൽ ഗാന്ധി ഭയത്തിന്റെയും ആശയക്കുഴപ്പത്തിന്റെയും രാഷ്ട്രീയത്തിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്ന് BJP ദേശീയ വക്താവ് സുധാൻശു ത്രിവേദി പറഞ്ഞു. തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശി മദ്യ ദുരന്തത്തിൽ രാഹുൽ ഗാന്ധി മൗനം വെടിയണം. ഇന്ത്യൻ സഖ്യത്തിലെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾ ഭരിക്കുന്ന തമിഴ്നാട്ടിൽ 50 ആളുകളാണ് മരിച്ചത്. അവരിൽ ഭൂരിഭാഗവും പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവരായിരുന്നു. എന്നാൽ രാഹുൽ അവിടെ പോകുന്നത് മാറ്റിവെച്ചു. നിങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും തന്നെ സംസാരിച്ചിട്ടില്ല. രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി ഒരു സംഭവവും കഴുകന്റെ കണ്ണുകൾ കൊണ്ട് കാണരുതെന്നും സുധാൻശു ത്രിവേദി കൂട്ടിച്ചേർത്തു. ഈ അടുത്താണ് തമിഴ്നാട്ടിലെ കള്ളക്കുറിശ്ശി വ്യാജമദ്യ ദുരന്തം വാർത്തകളിൽ നിറങ്ങി നിന്നത്. 65 പേരാണ് ഈ ദുരന്തത്തിൽ മരിച്ചത്. 148 പേർ ചികിത്സയ്ക്ക് ശേഷം ഈ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ആശുപത്രി വിട്ടത്. അന്നത്തെ ദുരന്തത്തിനിരയായവരുടെ കുടുംബങ്ങളെ ഒന്ന് വന്ന് കാണാനോ ആശ്വസിപ്പിക്കാനോ ഈ പ്രതിപക്ഷ നേതാവിനെ കണ്ടിരുന്നില്ല. ഇന്നിപ്പോൾ ഇവരൊക്കെ എവിടുന്ന് പൊട്ടിമുളച്ചു എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയർന്ന ചോദ്യം. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്, പവേർഡ് ബൈ ജ്യോതിസ്, റിയലൈസിംഗ് യുവർ ഡ്രീം ഹോം. അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട്സ് ആർ ക്രൗൺ നിയർ കാര്യവട്ടം, ദി സ്ക്വയർ നിയർ USD ഗ്ലോബൽ, വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വില്ലാസ് നിയർ തിരുമല. കോൾ 9048255999. ജ്യോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ്, തിരുവനന്തപുരം.